ഓം ശ്രീ സായിറാം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് പുത്രനെ സാധാരണ മനുഷ്യരുമായി സമ്പർക്കം പുലർത്താൻ വിസമ്മതിച്ച ഒരു ഋഷിയുടെ കഥയാണ്. വിഭാണ്ഡക മഹർഷി പുത്രനായ ഋഷിശൃംഗനെ ഒരിക്കലും സാധാരണ മനുഷ്യരുമായും ഇടപഴകാൻ അനുവദിച്ചിരുന്നില്ല. ആ രാജ്യത്തിൽ മഴയുടെ ക്ഷാമമുണ്ടായപ്പോൾ ഋഷിശൃംഗന്റെ പാദസ്പർശം മഴ കൊണ്ടുവരുമെന്ന് ലോമപാദ മഹാരാജാവിനോട് ബ്രാഹ്മണർ അഭിപ്രായപ്പെട്ടു. ആയതിന് ഋഷിശൃംഗനെ കൊണ്ടുവരാൻ വേണ്ടി മഹാരാജാവ് ദാസിമാരെ അയച്ചതും കണ്ടു. ഈ ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് സനാതനധർമ്മത്തിലെ പൗരാണിക ചരിത്രത്തിൽ കാലാന്ത്യത്തോളം മഹാജ്ഞാനി എന്ന കീർത്തി സമ്പാദിച്ച അഷ്ടാവക്രനെ കുറിച്ചാണ്. വളരെ ചെറുപ്രായത്തിൽ മഹാജ്ഞാനിമാരെ പോലും വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ച തന്റെ അച്ഛന്റെ യശസ്സും കൂടി വർദ്ധിപ്പിച്ച അഷ്ടാവക്രന്റെ കഥയെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കാം. ഉപനിഷത്തുക്കളിൽ പ്രകീർത്തിച്ചിട്ടുള്ള ഉദ്ദാലകൻ മുതലായ മഹർഷിമാരുടെ ആശ്രമസ്ഥലത്തെത്തിയപ്പോൾ ലോമശി മഹർഷി സ്ഥലമഹാത്മ്യം തുടർന്ന് പറഞ്ഞു. ഉദ്ദാലകന്റെ പുത്രി സുജാതയെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ കാഹോടകനെ കൊണ്ട് അദ്ദേഹം വിവാഹം കഴിപ്പിച്ചു. കുറച്ചു ദിവസം കൊണ്ട് അഗ്നിക്ക് തുല്യം പ്രഭവാനായ ഒരു പുത്രൻ സുജാതയുടെ വയറ്റിൽ വളരാൻ തുടങ്ങി. ഒരു ദിവസം ശിഷ്യന്മാർക്ക് വേദാധ്യായനം ചെയ്യിപ്പിക്കുന്ന പിതാവിനോട് ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് ഇപ്രകാരം പറഞ്ഞു: അങ്ങ് രാത്രിയൊക്കെ ഇരുന്ന് വേദാധ്യായനം ചെയ്യുന്നു, ഇത് ശരിയല്ല. ശിഷ്യരുടെ മുമ്പിൽ അപമാനിതനായി കാഹോടകന് തോന്നി. ആയതിനാൽ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുട്ടിയെ അദ്ദേഹം ഇങ്ങനെ ശപിച്ചു: ഗർഭത്തിലിരുന്ന് എന്നെ ഇങ്ങനെ അപമാനിച്ച നീ ജനിക്കുമ്പോൾ തന്നെ 8 വളവുകളുമായി ജനിക്കട്ടെ. തൻ നിമിത്തം 8, അതായത് അഷ്ടം, വളവുകൾ, അതായത് വക്രമുള്ളതിനാൽ അഷ്ടാവക്രൻ എന്ന നാമധേയത്താൽ അറിയപ്പെട്ടു. അഷ്ടാവക്രൻ 12ാം വയസ്സിൽ തന്നെ സകല വേദാംഗങ്ങളും പഠിച്ച് ഉന്നതനായി തീർന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് മിഥില രാജാവിന്റെ ആസ്ഥാന പണ്ഡിതനായ വന്തി തന്റെ പിതാവായ കാഹോടകനെ പ്രതിവാദത്തിൽ പരാജയപ്പെടുത്തിയതും തത്ഫലമായി തന്റെ പിതാവ് സമുദ്രത്തിൽ മുങ്ങിമരിച്ചതുമായ കഥകൾ കുമാരൻ അറിയാൻ ഇടവരുന്നത്. വാദത്തിൽ പരാജയപ്പെടുന്നവർ സമുദ്രത്തിൽ മുങ്ങിമരിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ജനക രാജാവ് ഒരു യജ്ഞം നടത്തുന്നു എന്ന് അഷ്ടാവക്രൻ അറിയാനിടയായി. അതിനോടനുബന്ധിച്ചിട്ടുള്ള പണ്ഡിത സദസ്സിൽ ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നതായും അറിയാനിടയായി. മാതുലനായ ശ്വേതകേതുവിനോടൊന്നിച്ച് കുമാരൻ അങ്ങോട്ട് പുറപ്പെട്ടു. യജ്ഞസ്ഥലത്തേക്ക് പോകവേ യാത്രാമധ്യേ ഇവർ ജനക മഹാരാജാവിന്റെയും പരിവാരങ്ങളുടെയും സഞ്ചാരപഥത്തിൽ പെട്ടു. പരിചാരകൻ രാജാവിന്റെയും പരിവാരങ്ങളുടെയും രഥങ്ങൾ ഈ വഴിയെ വരുന്നുണ്ട് എന്ന് ഉറക്കെ വിളിച്ചിട്ടും അഷ്ടാവക്രൻ വഴിമാറാൻ തയ്യാറായില്ല. സദ്ഗുണസമ്പന്നനായ രാജാവ് തന്റെ സഞ്ചാരപഥത്തിലൂടെ വരുന്ന ബ്രാഹ്മണർ, സ്ത്രീകൾ, ചുമടെടുത്തു വരുന്നവർ, കണ്ണുപൊട്ടൻ, ശരീരവൈകല്യമുള്ളവൻ എന്നിവരെ മാറ്റില്ല എന്ന ശാസ്ത്രനീതി ഉദ്ധരിച്ച് അഷ്ടാവക്രൻ തന്റെ ചെയ്തിയെ സമർത്ഥിച്ചു. ഇത് ശരിവെച്ചുകൊണ്ട് ജനക മഹാരാജാവ് ഭൃത്യരോട് സഞ്ചാരപഥം മാറ്റാൻ ആജ്ഞാപിച്ചു. കൊട്ടാരവാതിൽക്കൽ അഷ്ടാവക്രനും ശ്വേതകേതുവും ചെന്നു നിന്നു. വേദപണ്ഡിതന്മാർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ എന്നും കുമാരന്മാർക്കില്ല എന്നും ദ്വാരപാലകന്മാർ ഇവരെ അറിയിച്ചു. ബാഹ്യമായ ആകൃതിയോ വയസ്സോ കണക്കാക്കി പാണ്ഡിത്യം നിശ്ചയിക്കുന്നത് ശരിയല്ലെന്ന് അഷ്ടാവക്രൻ മറുപടി പറഞ്ഞു. താൻ ഇവിടെ വന്നത് ആസ്ഥാന പണ്ഡിതൻ വന്ദിയുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടാനാണെന്നും ഈ വിവരം രാജാവിനെ അറിയിക്കണമെന്നും അഷ്ടാവക്രൻ പറഞ്ഞു. പിന്നീട് അതിഘോരമായ വാദപ്രതിവാദം നടന്നു. വാഗ്വാദത്തിൽ വന്ദി പരാജയപ്പെട്ടു. മുൻ നിശ്ചയിച്ച വ്യവസ്ഥയനുസരിച്ച് വന്ദി സമുദ്രത്തിൽ മുങ്ങി മരിച്ചു. തന്റെ പിതാവിന്റെ ആഗ്രഹ സഫലീകരണം പുത്രൻ നിർവഹിച്ചു എന്ന് മാത്രമല്ല പാണ്ഡിത്യത്തിൽ താൻ തന്റെ പിതാവിലും ഉയർന്ന ആളാണ് എന്ന് അഷ്ടാവക്രൻ തെളിയിച്ചു. ജയ് സായിരാം.